പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വീണ്ടും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാമ്യം തേടിയത്. ജാമ്യം നീട്ടിക്കിട്ടാനുള്ള ഹർജി കഴിഞ്ഞ മാസം സുപ്രീംകോടതി തള്ളിയിരുന്നു. വിദേശത്ത് ചികിത്സയ്ക്ക് പോകണമെന്ന ആവശ്യമുന്നയിച്ചാണ് നവാസ് ഷെരീഫ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജാമ്യകാലാവധി അവസാനിച്ചതിനെ തുടർന്ന് മെയ് 7 ഷെരീഫ് ജയിലിൽ തിരിച്ചെത്തിയത്. ഷെരീഫിന്റെ രോഗാവസ്ഥ അതീവ ഗുരുതരമാണെന്നാണ് കോടതിയിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആവശ്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ ജീവൻ നഷ്ടമായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജയിലിനുള്ളിൽ വച്ച് ചികിത്സ നൽകാനാവില്ലെന്ന നിലപാടിലാണ് മെഡിക്കൽ ഓഫീസർമാർ. രോഗാവസ്ഥയും കഠിനമായ മാനസിക സമ്മർദ്ദവും മൂലം ബുദ്ധിമുട്ടുന്ന ഷെരീഫിന് വിദേശത്ത് ചികിത്സയ്ക്ക് പോകാൻ അനുമതി നൽകണമെന്നാണ് ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഴിമതിക്കേസിൽ 7 തടവിന് ശിക്ഷിക്കപ്പെട്ട നവാസ് ഷെരീഫ് ലാഹോറിലെ കോട്ട് ലാഖ്പത് ജയിലിലാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. മെയ് 23 ജനഹിതത്തിന്റെ വിധിദിനം. മെയ് 23 ഓൺ 24.